വീണ്ടും ഒരു വിഷുക്കാലം. രണ്ടു വർഷത്തിന് ശേഷമാണ് കോവിഡ് പ്രതിസന്ധി അവസാനിച്ച് നമ്മൾ ഇങ്ങനെയൊരു വിഷുക്കാലം കൊണ്ടാടാൻ പോകുന്നത്. വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പടക്കങ്ങൾ. ഇന്ന് പടക്കകടകളും സജീവമായിരിക്കുകയാണ്. വ്യത്യസ്തമായ പടക്കങ്ങളാണ് വിപണിയിൽ സജീവമായിട്ടുള്ളത്. ഈ വ്യത്യസ്തത നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, സാമൂഹ്യ അകലമില്ല. ആ പഴയ വിഷുക്കാലം തിരിച്ചു വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു പഴയ വിഷുക്കാലം വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുന്നു. പഴയ ഓർമ്മകളിൽ ഒരു നല്ല വിഷുക്കാലം ഉണ്ടായിരുന്നു. പൂത്തുനിന്ന കണിക്കൊന്ന മരം പോലും വിസ്മയം തീർത്തിരുന്നു. വിഷുക്കൈ നീട്ടം വാങ്ങിയിരുന്നു. പഴയ വിഷുക്കാലം ഇനി ഓർമ്മകളാണ്. ഇനി പുതിയ വിഷുവിനെ വരവേൽക്കാം. കൊറോണ ഇല്ലാത്ത ഒരു പുത്തൻ വിഷു. പടക്ക വിപണി ഇത്തവണ പൂർണ്ണ സജീവമാണ്. പുതിയ വമ്പന്മാർ പടക്കങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചൈനീസ് പടക്കമാണ് അതിലെ രാജാക്കന്മാർ. ഡ്രോൺ, ഹെലികോപ്റ്റർ, കൂൾ ഡ്രിങ്ക്സ് മോഡൽ പടക്കങ്ങളൊക്കെയാണ് ഇത്തവണത്തെ വെറൈറ്റികൾ. വെറൈറ്റി എന്ന് പറയാൻ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചിക്കുട്ടിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് വരുന്നത്. കുറേ ചിക്കുട്ടിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊരു സ്പെഷ്യലാണ്. അതിൻ്റെ സ്പെഷ്യൽ അതിൻ്റെ കളർ വരുന്ന പുതിയൊരു ടൈപ്പാണ് ഈ മോഡല്. പിന്നെ അതേപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ പഴയ കാലത്തുള്ള പമ്പരത്തിൻ്റെ ആ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് സാധാ കത്തിച്ച് കഴിഞ്ഞാൽ പമ്പരം കറങ്ങുന്ന കാര്യം അത് കറങ്ങാതെ. പിന്നെ ഹെലികോപ്റ്റർ പറഞ്ഞ സംഭവമുണ്ട്. നമ്മളെ സാധാ ഇത് ഹെലികോപ്റ്ററാണ്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ സാധാ ഹെലികോപ്റ്റർ പോകുന്ന കാര്യം ഇത് ചിറക് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കും. പിന്നെ അതിൻ്റെ ഡ്രോൺ ഉണ്ട്. ഇത് ഡ്രോണാണ്. ഇതും പുതിയ ഐറ്റംസാണ്. ഡ്രോണ് നമ്മളെ സാധാ ഡ്രോണ് പോകുന്ന കാര്യം ഇതും കത്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. പിന്നെ ഇത് മേശാപ്പൂവിൻ്റെ ഒരു പുതിയ ഐറ്റംസാണ് ഇപ്രാവശ്യം വന്നത്. മേലെ പെപ്സി ഒട്ടിക്കുന്നവർ പൊട്ടിച്ചിട്ട് അവിടെ കമ്പ്യൂട്ടർ വെച്ചെടുത്ത ആ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. പിന്നെ ഇത് സ്പെഷ്യൽ ഐറ്റംസാണ് ഒന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ സ്പെഷ്യൽ വെറൈറ്റി ചക്രം എന്നാണ് പറയുന്നവർ. ഇത് മേശാപ്പൂ കത്തും ചെയ്യും, അതിൻ്റെ ഒപ്പം ഈ ചക്രം കറങ്ങും ചെയ്യും എന്നാണ് പറയുന്നവർ. രണ്ടും ഒരേ ഇതിൽ തന്നെ ഇത് വരുന്ന പറയുന്നവർ. അപകടകാരികളായിട്ടുള്ള പടക്കങ്ങളുണ്ടോ? അപകടകരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിനായിട്ട് ഗുണ്ടാണ് വരുന്നത്. ഈ ഗുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം പവർ കൂടിയ ഗുണ്ടാണ്. അപ്പോൾ ഇതിന് അതിനനുസരിച്ചുള്ള ഒരു ഡേഞ്ചർ വരുന്നുണ്ട്. പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക അത്ര തന്നെ. വിലകളൊക്കെ ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു വിപണിയാണല്ലോ, അപ്പം ഈ പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. ആ പ്രൈസ് 25% വരെ വില കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വില എല്ലാത്തിനും നല്ല രീതിയിൽ കൂടിയതാണ്, അല്ലാണ്ട് കുറഞ്ഞില്ല ഒന്നിനും. അപ്പോൾ സാധനം ഒന്നാമത് കുറവാണ്, കിട്ടുന്നില്ല, ഷോർട്ടാണ്, വരുന്നില്ല. കോവിഡ് കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കാരണം സാധനം വരുന്നില്ല നമ്മൾക്ക് നാട്ടിലേക്ക്. അപ്പോൾ അതിനനുസരിച്ച് അവർ വിലയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു നിങ്ങളെ ഈ ഒരു സ്ഥാപനത്തിൽ വിലേൻ്റെ കാര്യം? വില പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലാണ്. ഉള്ള സാധനം എങ്ങനെയെങ്കിലും വേഗം തീർക്കാനാണ് ഞങ്ങൾ നോക്കുക. സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കളയല്ലാണ്ട് ഒന്നിനും പറ്റൂല പിന്നെ. അപ്പോൾ ഞങ്ങൾ മാക്സിമം അത് ഒഴിവാക്കി എങ്ങനെ കൊടുത്ത് ഒഴിവാക്കാനാണ് നോക്കുക. അപ്പോൾ ബോക്സൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിന് അങ്ങോട്ട് കൊടുത്തിട്ടേക്ക് ചെയ്യുക. അധികവും അങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യൽ. പമ്പരം, പൂമ്പാറ്റ, അഷ്റഫി കോട്ടി, ബീംബോം, കിറ്റ്കാറ്റ്, തരംഗ, സൂപ്പർ ഷോട്ടുകൾ, കളർ കോട്ടി, ഡൈനോസ് ബോംബ്, ത്രിവർണ പൂക്കുറ്റി, എക്സ്ട്രാ പവർ ബി ഡി പടക്കം, ദിൽ കി പസന്ദ് സൾട്ടി ഷോട്ട്, സ്കൈവാല, സ്കൈഷോട്ട് എന്നിവയാണ് പുതുമയാർന്ന പടക്കങ്ങൾ. ഓലപ്പടക്കങ്ങൾ, മാലപ്പടക്കങ്ങൾ, കമ്പിത്തിരി, പൂത്തിരി, നിലച്ചക്രം, പൂക്കുറ്റി തുടങ്ങിയ ഇഷ്ട ഇനങ്ങൾക്കും കൂടുതൽ ചിലവാണ്. 10 രൂപ മുതലുള്ള പൂക്കുറ്റികളും 200 രൂപ മുതലുള്ള മാലപ്പടക്കങ്ങളും 500, 1000, 1500, 2000 രൂപയ്ക്കുള്ള പടക്ക കിറ്റുകളുമുണ്ട്. കച്ചവടം എനിക്ക് തോന്നുന്ന രണ്ടു വർഷം ആളുകൾ പടകൊന്നും പൊട്ടിക്കാതെ എല്ലാവർക്കും നല്ല ഇഷ്ടത്തിൽ ഓടി വന്ന് വാങ്ങാൻ തിരക്ക് കൂട്ടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ടു വർഷമായി പടകങ്ങളില്ല, എല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ. ഇപ്പം അതൊക്കെ മാറി എല്ലാവരും പുറത്തിറങ്ങി, അങ്ങനെ ഒരു രോഗം തന്നെ നമ്മളെ വിട്ടുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം എല്ലാവരും വരുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും. പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ആ അതിൻ്റെ വിലകളൊക്കെ എങ്ങനെയാണ്? ഓ, പുതിയ ഐറ്റംസ് അവിടുന്ന് വില നോക്കണം. അവിടുന്ന് ഓരോന്നിനും ഇപ്പം എല്ലാത്തിനും വില കൂടുതലാണോ? ആ, വില കൂട്ടിയിട്ടാണ് അതിന് വന്നത്. വില അധിക എണ്ണത്തിനും കൂടുതൽ തന്നെയാണ് വന്നത്. ചെറിയൊരു പെർസെൻറ്റേജ് അവർ കൂടുതലാണ് വരുന്നത് ഇപ്രാവശ്യം. എന്ന് കരുതി കച്ചവടം ചെറിയ രീതിയിൽ, അതായത് കച്ചവടം നടക്കുന്നുണ്ടോ? മീൻസ് ആളുകൾ മേടിക്കാൻ വരുന്നുണ്ടോ? ഓ, ആളുകൾ സ്വതവേ വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിഷുവിനല്ലേ പടകം പൊട്ടിക്കുള്ളൂ, അത് കണക്കാക്കിയിട്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അധികം ഈ പുതിയ ഐറ്റംസ് ആണോ പോകുന്നത്? ആ, നമ്മളെ ഈ ഇവിടെ കോഴിക്കോട് ഭാഗത്ത് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് മീൻസ് ഈ ടൗൺ ഏരിയയിൽ കൂടുതലും വരുന്നത് ഈ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. എന്താണ് വെറൈറ്റി, പുതിയ ഐറ്റം എന്താ, പുതിയ ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ അധികം ചൈനീസ് മേശപ്പൂ ഒക്കെ നല്ലോണം പോകുന്നു. ഞങ്ങൾക്ക് ഒരുവിധം ചൈനീസ് മേശപ്പൂ ഇപ്പോഴേ കഴിഞ്ഞു, തീർന്നു സാധനങ്ങൾ.
പിന്നെ സാധാ മേശപ്പൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടേക്ക് കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് പോകുന്നത്. ചൈനീസ് ഐറ്റംസ് ആണോ കൂടുതലായിട്ടും വന്നത്? രണ്ടുമുണ്ട്. പക്ഷെ നമ്മളെ കൂടെ കൂടുതൽ പോകുന്നത് ചൈനീസ് ഐറ്റംസ് ആണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത്. ഇവിടെ എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു കട തുടങ്ങി? ഒരു 10 വർഷത്തിന്റെ മേലെയായിട്ടുണ്ടാവും. കണിവെച്ചില്ലെങ്കിലും പടക്കമില്ലാത്ത വിഷു മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. പടക്കം വാങ്ങാനെത്തുന്നവരും ഇക്കുറി കൂടുതലാണ്. വിലയിൽ മുൻ വർഷത്തേക്കാൾ അല്പം വർധനമുണ്ട്. എങ്കിലും പടക്ക വിപണി കെങ്കേമമായി നടക്കുന്നു. കുട്ടികൾക്കായി പൊള്ളലേൽക്കാത്ത പ്രത്യേക പടക്കങ്ങളുമുണ്ട് എന്നത് ഇത്തവണ വ്യത്യസ്തമാണ്. ശിവകാശിയിൽ നിന്നാണ് ജില്ലയിലേക്ക് പടക്കങ്ങൾ എത്തുന്നത്. നേരം വെളുക്കുമ്പോൾ തന്നെ പടക്ക വിപണി സജീവമായി. വിഷുദിനം അടുക്കുന്നതോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വിപണി സജീവമാവുന്നത്. അതായത് കോവിഡ് പ്രതിസന്ധിയൊക്കെ അവസാനിച്ചതിന് ശേഷം, അവസാനിച്ചെന്ന് പറയാൻ വയ്യ, എങ്കിലും ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയത് ഈ ഒരു അടുത്തായിട്ടാണ്. അപ്പം എങ്ങനെ പോകുന്നു ഈ വിഷു വിപണിയൊക്കെ? സാധാരണ ഉള്ളതിലും ഉന്മേഷമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അടച്ചു കെട്ടി എല്ലാവരും ഭയത്തോടു കൂടി കണ്ടിട്ടില്ല, ആ ഒരു അന്തരീക്ഷം മാറി. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇത് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി രോഗമില്ല എന്നുള്ളൊരു തോന്നല്. മാസ്ക് ആയാലും ധരിക്കുന്നുണ്ട്, ധരിക്കാത്തവരും ഉണ്ട്. പക്ഷേ രോഗത്തിന് ഭയപ്പെടാതെ ഇപ്പം എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി എത്ര വർഷമായി ഇവിടെ? ഞാൻ 8 കൊല്ലമായി. 8 കൊല്ലം. ആ, പഴയ ഒരു വിഷുക്കാലവും ഈ ഒരു വിഷുക്കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാമോ? ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ നോക്കുമ്പോൾ കുറേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് കുറേ ആൾക്കാർ വരാതെ, അല്ലാതെ ഉള്ള പൈസനെ കൊണ്ട് എല്ലാവരും ആഘോഷിക്കണമെന്ന് ആഘോഷിക്കാൻ താല്പര്യമുള്ളവരാണ്. അതായത് 10 റുപ്യ കിട്ടിയാൽ 5 റുപ്യ ആഘോഷിക്കുക എന്നുള്ള ആ ഒരു മട്ടിലാണ് എല്ലാവരും വരുന്നത്.